രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി, എന്നോട് ക്ഷമിക്കൂ. എന്നെ തുടരുത് രാമു, വിടണ്ണി രാമുണി, രാമുണി. എടാ നീ, നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ എന്നെ പോരാവുന്നത്. ജീവിതത്തിലെ ശാന്തിയെല്ലാം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു, പിന്നീടെല്ലാം എന്റെ അച്ഛനായിരുന്നു. മോളെ, അച്ഛൻ കോൺവെന്റ് ചേർക്കാൻ പോവാ. ഇന്നു മുതൽ ഇവിടെയാ താമസിക്കാൻ പോകുന്നു. അച്ഛൻ കൂടെ കൂടെ വന്ന് മോളെ കാണാം. നീ പഠിച്ചു പഠിക്കാവണം കേട്ടോ. ചെല്ലു സിസ്റ്ററോട്, ചെല്ലു. വാ മോളെ. അന്നൊക്കെ എന്റെ അച്ഛൻ കൂടെ കൂടെ കോൺവെന്റിൽ വരുമായിരുന്നു എന്നെ കാണാൻ. എന്നാൽ ഞാൻ മുതിർന്നപ്പോൾ എന്റെ അച്ഛൻ എന്നിൽ നിന്ന് അകന്നുപോയി. അതിന് കാരണക്കാരി ആ ജയന്തിയായിരുന്നു. ഇതാരാ അച്ഛ? മോളെ കുറിച്ച് അച്ഛൻ എന്നും പറയും, പക്ഷെ ശാന്തി ഇത്ര വളർന്ന കുട്ടിയാണ് ഞാനിപ്പോഴാണ് അറിയുന്നത്. എന്റെ വളർച്ച ചിലപ്പോ അച്ഛന് പറഞ്ഞു കാണില്ല. പരിഭവങ്ങളൊക്കെ പിന്നെ പറയാം, വീട്ടിൽ ചെന്നിട്ട്. എനിക്ക് പോരാൻ പറ്റില്ല അച്ഛാ, നാളെ എക്സാം തുടങ്ങിയാണ്. പ്ലീസ് കം. മോക്ക് അവരെ ഇഷ്ടപ്പെട്ടോ? എനിക്കവരെ അറിയില്ലല്ലോ. ജയന്തി എന്നാണ് പേര്. മോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മോളെ അമ്മയുടെ സ്ഥാനം. അച്ഛാ, എന്റെ അമ്മയുടെ സ്ഥാനം മറ്റൊരു സ്ത്രീക്കോ? ഇല്ല. ശാന്തി, ഞാൻ പറയുന്നത് കേൾക്കൂ. അച്ഛൻ ഇഷ്ടപ്പെട്ട ഏത് സ്ത്രീയും വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. എന്നാൽ ആ സ്ത്രീ അച്ഛന്റെ ഭാര്യയല്ലാതെ എന്റെ അമ്മയാവില്ല. തീർച്ച. ശാന്തി, പിന്നീട് ഒരിക്കലും എന്നെ കാണാൻ അച്ഛൻ വന്നില്ല. എന്നാൽ ശാന്തി, കുട്ടിയെ വിളിക്കാൻ വന്നതാ. എന്താ വിലപ്പ?
എന്റെ അച്ഛനെ കൊന്നത് അവളാണ്, ആ ജയന്തി. അവൾ എന്നെയും കൊല്ലും. ശാന്തി ഭയപ്പെടണ്ട, ഇനി ഒരിക്കലും അവളെ കാണരുതെന്ന് കരുതി ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. എന്നാലിപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരാം, നിന്നെ ആരും കൊല്ലില്ല. വരൂ. എന്ന വിശ്വാസമില്ലേ? ഇനിയും ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താപത്താണ്. അവനെ എങ്ങനെ നശിപ്പിച്ചേ തീരും? അവനെ നശിപ്പിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാറില്ല. അവളെയാണ് നേരിടേണ്ടത്. അതിന് നിന്റെ ശക്തിയും ആവശ്യവും പറ്റില്ല. അവളെ തറ പറ്റിക്കാനുള്ള വഴി എനിക്കറിയാം. നീ ഇവിടെ നിൽക്കൂ. എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? മിസ്റ്റർ രാജഗോപാൽ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് ആവർത്തിക്കാനാണോ ഇപ്പൊ ഇവിടെ വന്നത്? അതെ. ഈ നാട്ടിൽ നിങ്ങളെക്കാൾ സുന്ദരികളായ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടല്ല, അവരിൽ പലരും എന്റെ വധുവാകാൻ ആഗ്രഹിക്കാഞ്ഞിട്ടുമല്ല. എങ്കിൽ അവരിൽ ഒരാളെ വിവാഹം കഴിക്കണം. വേണമെങ്കിൽ മുഴുവൻ പേരെ. ആരാണ് തടസ്സം? നീ. ഒരു സ്ത്രീയുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ കുറിച്ച് എനിക്കറിയും. എന്തു പറയുന്നു? ഒരിക്കലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കില്ല. തീർച്ചയാണോ? രണ്ടുപേരെന്റെ ജീവിതത്തിലുണ്ടായി, ഇനി മറ്റൊരാളും കൂടി ഇല്ല. എണ്ണം തിട്ടമായി പറയുന്നത് നിന്റെ പാദവർത്തി ഉറപ്പിക്കാനാണോ? എങ്കിൽ നീ ആരുടെ കൂടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. രസിക്കുന്നില്ല അല്ലേ? അനാവശ്യം പറയരുത്. ജയന്തി, ഈ വീട്ടിൽ നിന്റെ ചാർച്ചക്കാരനാണെന്ന് പറഞ്ഞ് ഒരു പയ്യനെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അവനും ഒത്തിരി കഴിഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് സത്യം ചെയ്ത് പറയാമോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ യൗവനം നശിക്കാത്ത ഈ പ്രായത്തിൽ അല്പം പിഴച്ചുപോയാൽ അതൊരു തെറ്റല്ല. എന്നാൽ ആ തെറ്റ് ഇനിയും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. നീ അവനെ ഉടനെ തന്നെ പറഞ്ഞേക്ക്. നിനക്കതിൽ വിഷമം കാണും. അക്കാര്യത്തിൽ നിന്നെ ഞാൻ സഹായിക്കാം. Thank you.